വെൽക്കം ടു മൈ മാസ് കുക്കിംഗ് ക്ലാസ്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത് ലസ്സി ഉണ്ടാക്കുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ ലസ്സി നമുക്ക് പല തരത്തിലുണ്ടാക്കാം, ഓരോ ഫ്ലേവർ കൊടുത്തിട്ടുണ്ടാക്കും, സ്പൈസസ് ഇട്ടുണ്ടാക്കും, പല തരത്തിൽ ലസ്സി ഉണ്ടാക്കും. അപ്പോൾ ഇത് കുടിക്കാനായിട്ട് ഇന്ന സമയമൊന്നുമില്ല, ഏത് സമയത്തും നമുക്ക് കുടിക്കാൻ പറ്റിയ ഒരു ഓപ്ഷനാണ് ലസ്സി. ചൂട് സമയത്ത് പ്രത്യേകിച്ച് ഭയങ്കര റിഫ്രഷിംഗ് ആണ്. കൂടാതെ നമ്മൾ ഒത്തിരി ഹെവി ആയിട്ടുള്ളൊരു മീല് കഴിച്ച് കഴിയുമ്പോൾ ഒക്കെ നമുക്ക് ഡൈജഷനും ഹെൽപ്പ് ചെയ്യും ലസ്സി കുടിച്ചു കഴിഞ്ഞാൽ. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ലസ്സി ഉണ്ടാക്കുന്നത് കാണാം. ഇന്ന് ഞാൻ രണ്ട് ടൈപ്പ് ലസ്സിയാണ് കാണിക്കുന്നത്. ഒന്ന് ബേസിക് നമ്മൾ സാധാരണ ലസ്സി, കൂടാതെ ഒരു മാംഗോ വെച്ചിട്ടൊരു ലസ്സി. അപ്പോൾ ഫസ്റ്റ് ബേസിക് ലസ്സി ചെയ്യാം. ലസ്സി ഉണ്ടാക്കാനായിട്ട് ഒരു ബൗളിലേക്ക് ഒരു കപ്പ് തൈര്, നല്ല തിക്കായിട്ടുള്ള തൈര് എടുക്കുക. ഇത് ആവശ്യത്തിന് മധുരം ചേർക്കാം. ഞാൻ 2 tbsp പൊടിച്ച പഞ്ചസാര ചേർക്കുന്നത്. പൊടിച്ച പഞ്ചസാര പെട്ടെന്ന് ഡിസോൾവ് ആവും, അതിന് വേണ്ടിയിട്ടാണ് പൊടിച്ച പഞ്ചസാര ചേർക്കുന്നത്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് മിക്സിയിലൊക്കെ ഇട്ട് അടിച്ചു കഴിഞ്ഞാൽ ഒത്തിരി ലിക്വിഡ് ആവും, അതുകൊണ്ടാണ് നമ്മൾ ഇതേപോലെ ബൈബസ് വെച്ചിട്ട് മിക്സ് ചെയ്തെടുക്കുന്നത്. ഇപ്പം നല്ല തിക്കായിട്ട് ലസ്സിയായി. ഇതിനകത്ത് ഇനി നമുക്ക് ഇഷ്ടമുള്ള ഫ്ലേവറൊക്കെ കൊടുക്കാം. ചിലവർക്ക് കാർഡമം പൗഡർ ഇഷ്ടമാണ്, കാർഡമം പൗഡർ വേണമെങ്കിൽ ഇടാം, നട്ട്മെഗ് ഇടാം, സിനമൺ പൗഡർ ഇടാം, സാഫ്രൻ ചിലവരിടും, അങ്ങനെ പല രീതിയിൽ നമുക്ക് ലസ്സി ഉണ്ടാക്കാം. ഞാൻ പ്രിഫർ ചെയ്യുന്നത് നട്ട്മെഗ് ആണ്. ഒരു പിഞ്ച് നട്ട്മെഗ് കൂടി ഇടാം, ചെറിയൊരിനുള്ള. വീണ്ടും ഒന്ന് മിക്സ് ചെയ്യാം. അപ്പം നമ്മുടെ ലസ്സി നല്ല തിക്കായിട്ട് എടുത്തു. ഇനി നമുക്കിതൊരു ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം. ഞാനിവിടെ ഈ ഗ്ലാസ്സിൽ കുറച്ച് ഐസ് ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്. ചിൽഡായിട്ട് ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ ചെയ്യാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു നുള്ള നട്ട്മെഗ് പൗഡറോടെ നിലയിടുക. അടുത്തായിട്ട് ഞാൻ ചെയ്യാൻ പോകുന്നത് മാംഗോ ലസ്സിയാണ്. അതിന് വേണ്ടിയിട്ട് ഈ മിക്സി ജാറിലേക്ക് മാങ്ങ 1/2 കപ്പ് മാങ്ങ എടുത്തേക്കുന്നത് അതിനകത്തേക്ക് ചേർക്കാം. ഇതിലേക്ക് 1 tbsp നിറച്ച് പഞ്ചസാര ചേർത്ത്, ഇതൊരു മീഡിയം മധുരമേ കാണത്തുള്ളൂ, മാങ്ങയ്ക്ക് നല്ല മധുരമുണ്ട്, അതുകൊണ്ടാണ് പഞ്ചസാര കുറച്ച് ചേർത്തേക്കുന്നത്. ഇത് നന്നായിട്ട് നടിച്ചെടുക്കാം. മാംഗോ നന്നായിട്ട് മിക്സ്ഡ് ആയിട്ടുണ്ട്. ഈ സമയത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കുക, ഷുഗർ കുറവാണെങ്കിൽ കൂടുതൽ ചേർക്കുക. ഈ ഇതിനകത്തേക്ക് 1 കപ്പ് തന്നെ തൈര് ചേർക്കുക. ഇത് വീണ്ടും ഒന്ന് ബീറ്റ് ചേർക്കുക. മാംഗോ ലസ്സി നല്ല തിക്കായിട്ട് കിട്ടി. ഇത് ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം. മാങ്ങയുടെ ചേർത്തേക്കുന്നുണ്ട്, നല്ല തിക്കാണ്. അപ്പൊ നമ്മൾ മാംഗോസ് ഉപയോഗിച്ചേക്കുന്നുണ്ട് തന്നെ ഈ ലസ്സി നല്ല തിക്കാണ്. തിക്കായിട്ട് ഉള്ള ഈ ഒരു കൺസിസ്റ്റൻസി ഇഷ്ടമുള്ളവർ ഇങ്ങനെ തന്നെ ഉപയോഗിക്കുക, അല്ലെങ്കിൽ കുറച്ചുകൂടെ തൈര് ഉപയോഗിച്ച് വേണമെങ്കിൽ ഡൈലൂട്ട് ചെയ്തെടുക്കാം. ഞാൻ പ്രിഫർ ചെയ്യുന്നത് മാംഗോയ്ക്ക് നല്ല തിക്കായിട്ടാണ് പ്രിഫർ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ മാംഗോ ലസ്സിയും ഇത് പ്ലെയിൻ ആയിട്ടുള്ള ലസ്സിയും. അപ്പോൾ നമ്മുടെ മാംഗോ ലസ്സിയും സാധാരണ ബേസിക്കായിട്ടുള്ള ലസ്സിയും കണ്ടല്ലോ, എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഓപ്ഷനാണ്. അപ്പോൾ നിങ്ങളിതെല്ലാവരും ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക. നല്ല റിഫ്രഷിംഗ് ആയിട്ടുള്ള ഡ്രിങ്കാണ് രണ്ടും. അപ്പോൾ ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫ്ലേവേഴ്സ് എപ്പോഴും മാറ്റാം. ഇപ്പം ഞാനിവിടെ നട്ട്മെഗ് ഇട്ടു, അതിന് പകരം കാർഡമമോ സാഫ്രണോ എന്താ ഇഷ്ടമെന്ന് വെച്ചാൽ അങ്ങനത്തെ ഫ്ലേവേഴ്സ് കൊടുക്കാമെന്നാണ്. അപ്പോൾ ഈ റെസിപ്പി ട്രൈ ഔട്ട് ചെയ്യുക. ഇതേപോലെ നല്ല വീഡിയോസ് നമുക്ക് വീണ്ടും കാണാം. സ്റ്റേ ട്യൂൺ ടു മൈ മാസ് കുക്കിംഗ് ക്ലാസ്.